ഫ്ലവേഴ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നിറപറ ഓണപ്പായസമേളയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. പായസമൊക്കെ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്തോ? ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ആരെങ്കിലും? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഒന്നുകൂടി വിളിക്കുക, നിങ്ങളുടെ എൻട്രികൾ ഞങ്ങൾക്ക് അയച്ചു തരിക. ഇപ്പോൾ 4 പേര് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അവരുടെ പുതിയ 4 റെസിപ്പികൾ, 4 പായസ റെസിപ്പികൾ നമുക്ക് നോക്കണ്ടേ? അവരെ സ്വാഗതം ചെയ്യാം. ആതിര ഫ്രം കൊച്ചി. ആതിര എന്ത് ചെയ്യുന്നു? ഞാൻ BBA ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. ആഹാ, എങ്ങനെയാണ് ഈ കുക്കിങ്ങിലുള്ള ഇൻട്രസ്റ്റ് ഒക്കെ ഇങ്ങനെ വന്നത്? കുക്കിംഗ് വലുതായിട്ട് ചെയ്യാറൊന്നുമില്ല, പക്ഷെ നേരത്തെ തൊട്ട് ഇൻട്രസ്റ്റഡ് ആയിരുന്നു ഇതിലേക്ക്. വീട്ടിൽ അമ്മയൊക്കെ ചെയ്യുന്നത് കണ്ടു പഠിച്ചിട്ടാണോ? അമ്മ ചെയ്യുന്നത് കാണും, പ്ലസ് ഞാൻ റെസിപ്പീസ് ഇൻട്രസ്റ്റഡ് ആണ്, ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ നോക്കി ചെയ്യും. ഓക്കെ, ഇപ്പൊ ഇന്ന് എന്താണ് നമ്മൾക്ക് വേണ്ടിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്ന് ഏത്തപ്പഴ പായസം. ഏത്തപ്പഴ പായസം. ഓക്കെ, ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. പ്ലീസ്. അടുത്ത നമ്മുടെ മത്സരാർത്ഥി എഴുപൂന്നയിൽ നിന്നുള്ള അഞ്ജന. എന്ത് ചെയ്യുന്നു മോള്? BCOMന് പഠിക്കുന്നു. BCOMന് പഠിക്കുന്നു. എവിടെ? അമൃത. ആഹാ, ഇന്ന് എന്താണ് ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്നത്? ഏത് പായസമാണ്? മിക്സഡ് ഫ്രൂട്ട് വിത്ത് സേമിയോ. അത് ശരി. ആഹാ, പുതിയൊരു പരീക്ഷണമാണ്. ഓക്കെ, ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. നമ്മുടെ അടുത്ത മത്സരാർത്ഥി കോഴിക്കോട് നിന്നുള്ള അശ്വതി. വെൽക്കം. താങ്ക് യു. എന്ത് ചെയ്യുന്നു? ഞാനിവിടെ എറണാകുളത്ത് ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യാണ്. അത് ശരി. ആഹാ, അപ്പോൾ ഇന്ന് നമുക്ക് ഏത് പായസമാണ് ഉണ്ടാക്കി തരാം? ഞാൻ അവലിൻ്റെ പായസമാണ്. കുറച്ച് പഴം ബൈറ്റ്സും കൂടി ഉണ്ടാവും അതിൽ. അത് ശരി. ഇങ്ങനെ വീട്ടിൽ സ്ഥിരം കുക്ക് ചെയ്യുന്ന ഒരാളാണോ അതോ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ചോദിച്ചത്? മതിയാവും, ഞാനും ഹസ്ബൻഡും തന്നെയാണ്. അതെ, നിങ്ങൾ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. നമ്മുടെ അടുത്ത മത്സരാർത്ഥി ചേർത്തലയിൽ നിന്ന് ദൃശ്യ. ദൃശ്യ എന്ത് ചെയ്യുന്നു? ഞാൻ വർക്ക് ചെയ്യാണ്, ഓറഞ്ച് ഡെസ്റ്റിനേഷൻ്റെ മാനേജറാണ്. അത് ശരി. ആഹാ, ഇത് എന്ത് പായസമാണ് ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തരാൻ പോകുന്നത്? അവൽബെറി പായസം. ആഹാ, ഈ ബെറീസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ബെറീസ് ആണ്? സ്ട്രോബെറി ആണ്. സ്ട്രോബെറി ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കേൾക്കുമ്പോൾ തന്നെ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇതാ ഇവർ തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. നമുക്ക് ഓരോരുത്തരുടേതായിട്ടുള്ള പായസത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയാനുണ്ട്. ആദ്യം നമുക്ക് അങ്ങോട്ടേക്ക് പോകാം അല്ലേ? എന്തൊക്കെയാണ് ഒന്ന് പറഞ്ഞുതരുമോ? ഞാനിപ്പോൾ 1 കിലോ ഏത്തപ്പഴമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 1 കിലോ? 1 കിലോ ഏത്തപ്പഴം. 1 കിലോ ഏത്തപ്പഴത്തിന് 1/2 kg ശർക്കര മതി. പിന്നെ 2 തേങ്ങയുടെ പാല്, 1/2 പാല്, 2/2 പാല്. പിന്നെ കാഷ്യൂനട്ട്, ഇത് ഗാർണിഷിന് സെപ്പറേറ്റ്. പിന്നെ ജിഞ്ചർ, അത് ആവശ്യത്തിന്. ദെൻ നെയ്. നെയ്യ് എന്നാ തുടങ്ങിക്കോളൂ. ഇനി നമുക്ക് അശ്വതിയുടെ പായസത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. അവല 1/2 kg ഉണ്ട്. അവല 1/2 kg. ഏത്തപ്പഴം 2 എണ്ണം. ഏത്തപ്പഴം 2 എണ്ണം. അവിടെ 1 കിലോയാണ്, ഇവിടെ 2 എണ്ണം. അത് ജസ്റ്റ് ബൈറ്റ്സിന് വേണ്ടി മാത്രമാണ്. ഓക്കെ. പിന്നെ ശർക്കര 1/4 kg ശർക്കരയുടെ പാനിയുണ്ട്. പിന്നെ കാഷ്യൂനട്സ് ഒക്കെ ആവശ്യത്തിന്, ഇലക്കപ്പൊടി, നെയ്യൊക്കെ ആവശ്യത്തിന് മാത്രം. പിന്നെ 1 ലിറ്റർ പാലുണ്ട്. ഓക്കെ, അത്രയും മതി. അത്രയും മതി. ഇതെല്ലാം ഏകദേശം സിമ്പിളായിട്ട് തോന്നുന്നുണ്ട്, പക്ഷെ അറിയില്ല. ഇനി ഇവിടെ തീർച്ചയായിട്ടും ഇൻഗ്രീഡിയൻസ് പറയാമോ? ഓക്കെ. 2 കപ്പ് അവൽ, 1 കപ്പ് പഞ്ചസാര, 1 കപ്പ് ഫ്രഷ് ക്രീം, ആവശ്യത്തിന് നെയ്യ്, പിന്നെ സ്ട്രോബെറി ക്രഷാണ്, കാഷ്യൂനട്ട്, പിന്നെ പാല്, പശുമ്പാലാണ്. ദൃശ്യ, ഈ സ്ട്രോബെറി ക്രഷ് ഇല്ലേ, അതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്നൊന്ന് പറഞ്ഞുതരാമോ? 1/4 കപ്പ് പഞ്ചസാര പാനിയാക്കി അതിനകത്തോട്ട് 15 സ്ട്രോബെറി നെക്കി അതിൻ്റെ കുരു കളഞ്ഞിട്ട് ഈ പഞ്ചസാര പാനിക്കകത്തിട്ട് വിളയിച്ച് എടുത്തിരിക്കുന്നതാണ് അത്. ഓക്കെ ഓക്കെ. അതിനെ ഒന്ന് മിക്സിയിലിട്ട് 1 പ്രാവശ്യം ഒന്ന് കറക്കിയെടുക്കുക. അപ്പം അതിനകത്ത് കുറച്ച് സ്ട്രോബെറി പീസസ് ആയിട്ട് തന്നെ കിടക്കും. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിരിക്കണേ. എന്നിട്ട് തണുത്ത് കഴിയുമ്പോൾ മാറ്റി വയ്ക്കുക. അതാണ് ഇത്. മനസ്സിലായി. ഓക്കെ, ഇനി നമുക്ക് അവിടെ ഒരു ആള് അഞ്ജന ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നു. എന്തിനാണ്, ഞാൻ ഒന്നും ചെയ്യില്ല. ഇവരൊക്കെ എന്താ പറയാ, നമ്മുടെ ഫ്രണ്ട്സ് ആണോ? ധൈര്യമായിട്ട് പറഞ്ഞോളൂ, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പറഞ്ഞു തന്നെ. ഇത് 3 ഏത്തപ്പഴമാണ്, പിന്നെ സേമിയോ, ഇത് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് വേണ്ട രീതിയിൽ, പിന്നെ ഏലക്കാപ്പൊടി, പിന്നെ നെയ്യ്, പിന്നെ ഇത് മിൽക്ക് മെയ്ഡ്, പഞ്ചസാര, പിന്നെ കിസ്മിസ് വണ്ടിപ്പരിപ്പും, പിന്നെ പോംഗ്രാനൈറ്റ്, അത് ലാസ്റ്റ് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ. അതെ, ആപ്പിൾ.
അപ്പൊ എല്ലാരും റെഡി അല്ലേ? ഓൾ ദി ബെസ്റ്റ്. ഇവിടെ മൂന്ന് പേരും നെയ്യാണ് ആദ്യം നമ്മുടെ ചട്ടിയിലേക്ക് ഇട്ടിരിക്കുന്നത്, ഉരുളിയിലേക്കൊക്കെ ഇട്ടിരിക്കുന്നത്. അവിടെ ഒരാൾ മാത്രം ശർക്കര പാനി ആദ്യം ഒഴിച്ചു. എന്താണ് അതിൻ്റെ അകത്തുള്ള സീക്രട്ട് ഒന്ന് നോക്കാം. എന്താണ് എല്ലാവരും നെയ്യാണല്ലോ ഒഴിച്ചത്? നമുക്ക് ആദ്യം ശർക്കര പാനി വെച്ചിട്ടാണോ ഈ പ്രിപ്പറേഷൻ തുടങ്ങുന്നത്? അതെ, കാരണം പഴം നമ്മൾ ഇതിലിട്ട് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുക്കണം. നെയ്യ് യൂസ് ചെയ്യണില്ല, പകരം ഇതിനകത്തിട്ട് തന്നെ ഉടച്ചെടുക്കണം. ഇത് എത്ര, ഇത് എത്ര ഒരു ശർക്കരയാണോ? അല്ല, ഇത് ഒരു കിലോ പഴത്തിന് ഹാഫ് കെ ജി ശർക്കര പാനി. ഇവിടെ എന്താ ചെയ്യാൻ പോകുന്ന അശ്വതി? ഞാൻ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി കാഷ്യൂ നട്ട്സും കിസ്മിസും ആദ്യം റോസ്റ്റ് ചെയ്തെടുക്കുക. ഓ, ഇവിടെ ആദ്യം അവല് നെയ്യിലിട്ട് വറുത്തെടുക്കണം അല്ലേ? എന്താണ് ഇവിടെ കാഷ്യൂസും, കാഷ്യൂ മാത്രമേ ഉള്ളൂ അല്ലേ, റേസിൻസ് ഇല്ല. കഴിഞ്ഞിട്ട് വീട്ടില് കുക്കിങ്ങില് അമ്മേനെ സഹായിക്കാറൊക്കെ ഉണ്ടോ? കുക്കിംഗ് എനിക്ക് ഇഷ്ടമാണ്, ഇഷ്ടമാണ്. കൂടുതലും ബിരിയാണിയോട് താല്പര്യം. ബിരിയാണി പക്ഷെ കണ്ടാ പറയില്ലല്ലോ, ഈ ബിരിയാണി കഴിച്ച ബിരിയാണിക്ക് എവിടെ പോയി? ഞാനൊക്കെ എന്ത് ബിരിയാണി കഴിച്ചാൽ പിന്നെ പറയണ്ട, രണ്ടു ദിവസത്തേക്ക് പിന്നെ അനങ്ങാനേ പറ്റത്തില്ല. ഇവിടെ ഒരാൾ നല്ല സ്മാർട്ടായിട്ട് നല്ല ചുണക്കുട്ടിയായിട്ട് വെക്കുന്നു, പക്ഷെ ആൾക്ക് ബിരിയാണിയാണ് അത്ര ഇഷ്ടം. അവല് നനഞ്ഞ് കിട്ടി അല്ലേ? ഏകദേശം ഒരുവിധം നന്നായി കിട്ടിയെന്ന് തോന്നുന്നു. നനഞ്ഞല്ല, ഇത് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫ്രൈ ആക്കി എടുക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകർച്ചയായിട്ടിരിക്കണം, കളറ് മാറാൻ പാടില്ല, തകർച്ചയായിട്ട് ഇരിക്കുന്ന ആ ഒരു പാകം. ഇത് കഴിഞ്ഞിട്ട് എന്താണ് പ്രോസസ്? ഇത് കഴിഞ്ഞിട്ട് ഇത് മാറ്റി വെക്കും, പിന്നെ ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് പാലൊഴിച്ച് ബാക്കി നടക്കട്ടെ. പോരാ, ഇവിടെ കാഷ്യൂസ് ഒക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതെ, ഇനി ക്രിസ്മസ് ഇടാൻ പോവാണ്. അശ്വതി, ഈ പായസമേളയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ നിറവറ പായസമേളയ്ക്ക് വേണ്ടി പഠിച്ച റെസിപ്പിയാണോ അതോ വീട്ടിൽ ഉണ്ടാക്കി പയറ്റി തെളിഞ്ഞ ഒരു റെസിപ്പിയാണോ? അങ്ങനെ ഒരുപാട് തവണ പയറ്റി തെളിഞ്ഞതൊന്നുമല്ല, ഞാൻ ഇങ്ങനെ ഒരു കോൺടെസ്റ്റിന് വേണ്ടിയിട്ട് തന്നെ ചെയ്തതാണ്, ചെയ്ത് നോക്കിയതാണ്. ചെയ്ത് നോക്കിയപ്പം ഹസ്ബൻഡിന് ഓക്കെ പറഞ്ഞു. സംഭവം കലക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ. ഇവിടെ എന്തൊക്കെയോ ആരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇതിപ്പോ ആദ്യം എന്താ ചെയ്തത്? ഞാൻ കണ്ടില്ലായിരുന്നു, മിസ്സായിപ്പോയി. ഞാൻ ശർക്കര പാനിയിട്ട് തിളപ്പിച്ചിട്ട് അതിൻ്റെ അകത്ത് പഴം ഇടും. എൻ്റെ ഇതല്പം ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. കുറേ നേരിട്ട് ഇളക്കിക്കൊണ്ടേ, കാരണം അത് ഫുൾ ഉടഞ്ഞുടഞ്ഞ് വരണം, ടൈം എടുക്കും. നന്നായി പറ്റി നന്നായിട്ട് പെരണ്ടു വരണം. അപ്പം ഇളക്കിക്കോളും, നന്നായിട്ട് ഇളക്കിക്കോളൂ. ഈ പഠിക്കാന്നല്ലേ പറഞ്ഞു? വീട്ടില് ഒറ്റ മോളാണോ? ഇല്ല, ചേച്ചിയുണ്ട്. ചേച്ചിയുണ്ട്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ ആണോ അടുക്കളയിൽ കയറി പരീക്ഷണങ്ങളൊക്കെ? അമ്മയാണ്. അമ്മയാണ്. ആഹാ, അപ്പൊ അടുക്കളയിലൊന്നും അങ്ങനെ കയറാറില്ല. പിന്നെ ഫ്ലവേഴ്സ് അല്ലേ നമ്മുടെ കുക്കിംഗ്? ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യം. ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ അടുക്കളയിലൊന്നും കയറാറില്ല. നമ്മുടെ അടുത്ത് വന്നിട്ടാണ് ആ ഇൻട്രസ്റ്റ് എടുത്ത് പരീക്ഷിക്കാൻ പോകുന്നത്. എന്തെങ്കിലും റെസിപ്പീസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടുകഴിഞ്ഞാൽ വീട്ടിൽ ട്രൈ ചെയ്യാറുണ്ട്. ഞാൻ മാത്രം, അമ്മേനെ കേറ്റാറില്ല. ഇല്ല അല്ലേ. ഇത് പായസം ലൈഫിൽ ഫസ്റ്റ് ടൈമാണ്. പായസം ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്, അത് ഞങ്ങളാണ് ടേസ്റ്റ് ചെയ്യുന്നത്. എക്സാക്ട്ലി. കൊള്ളാം, ഇതിപ്പരം വേറെ എന്തു വേണം അല്ലേ. ആദ്യമായിട്ട് ആദ്യമേ ഉണ്ടാക്കുന്ന പായസം നമ്മളാണ് കഴിക്കാൻ പോകുന്നത്. ലക്കി പീപ്പിൾ. ലക്കി ആണോ അൺലക്കി ആണോ എന്നൊക്കെ വഴിയേ അറിയാം. എന്തായാലും നടക്കട്ടെ. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി നമുക്ക് അവലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കുറച്ചുകൂടെ നെയ്യണം. എന്താണ് ദൃശ്യ? പാലൊഴിച്ചതിലേക്ക്. അതെ അതെ.
എന്താ ചെയ്യാൻ പോകുന്നത്? പാലിലേക്ക് പാല് നന്നായിട്ട് തിളച്ചതിന് ശേഷം അവലിടുവോ അതോ നമ്മുടെ ബാക്കിയൊക്കെ ചേർത്തതിന് ശേഷം ലാസ്റ്റ് ആണോ ഈ അവലിടുന്നത്? ലാസ്റ്റ് അല്ല, സ്ട്രോബെറി ചേർക്കുന്നതിന് മുമ്പാണ് അവല് ചേർക്കുന്നത്. പഞ്ചസാരയൊക്കെ ഇട്ട് കുറുകി ഇപ്പൊ പാല് നന്നായിട്ട് കുറുക്കി എടുക്കണം അല്ലേ. അതെ. ഈ ഫ്രഷ് ക്രീം എപ്പോഴാണ് ആഡ് ചെയ്യുന്നത്? ഫ്രഷ് ക്രീം കുറുകി കഴിഞ്ഞ് ഫ്രഷ് അവലും ചേർത്തിട്ടാണ് ഫ്രഷ് ക്രീം. എന്താ ചെയ്തത്? അത് അത് കഴിഞ്ഞ് നമ്മൾ സേമിയോ ചൂടാക്കി, പിന്നെ ഏത്തപ്പഴവും ആപ്പിളും കൂടെ നെയ്യില്. അതായത് ആ നെയ്യില് തന്നെ നമ്മൾ സേമിയയും ചെയ്തെടുത്തു. ഇപ്പൊ ഏത്തപ്പഴവും ആപ്പിളും കൂടി. അപ്പോൾ നിറപര ഓണം പായസമേള മേളയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാല് പായസമാണ് ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ അശ്വതിയും പിന്നെ ദൃശ്യയും അവലിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അവലാണ് അവരുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അവൽ ഇഡ്ഡലി ഞാൻ കേട്ടിട്ടുണ്ട്, അവൽ വെച്ചിട്ട് പായസം ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ അവൽ വെറി പായസം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇവിടെ അവൽ വിത്ത് ബനാന ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം അല്ലേ. അഞ്ജന ഇവിടെ എന്തൊക്കെയോ ആഡ് ചെയ്യുന്നുണ്ട്, എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറയും. സേമിയ ഇട്ട് മറ്റേത് കോരി വെച്ച് സേമിയ ഇട്ട് വെള്ളമൊഴിച്ചു. ആദ്യം നമ്മൾ നല്ല റോസ്റ്റ് ചെയ്തെടുത്തു, അതിന് ശേഷം ഇപ്പൊ വെള്ളം ഒഴിച്ചിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു? അത് നന്നായിട്ട് വെന്തെടുക്കുക, വേവിച്ചെടുക്കണം അല്ലേ. ദൃശ്യം പാലിലേക്ക് അവലിട്ട് അല്ലേ. ഇനി ഇത് നന്നായിട്ട് കുറെ നേരം പിടിക്കാൻ വേണ്ടി ഇളകിക്കൊണ്ടിരിക്കും. എല്ലാവരും നല്ല സീരിയസ് ആയിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരീക്ഷയ്ക്ക് പോലും ഇത്ര നന്നായിട്ട് പഠിച്ച് എഴുതാറില്ല എന്ന് തോന്നുന്നു. ഇവരൊക്കെ അത്ര കോൺസെൻട്രേഷനോടുകൂടിയാണ് ചെയ്യുന്നത്. എനിക്ക് തന്നെ പേടിയാവുന്നു ഇതിൽ ആരാണ് ജയിക്കണേന്ന്. കുട്ടികളായതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഭയങ്കര ഒരു വാശിയിലാണ്. അവിടെ അവിടെ എന്തോ സംഭവിച്ചല്ലോ, എന്താണ് അവിടെ? അത് സേമിയോ എന്ത് കഴിഞ്ഞപ്പോ ആപ്പിളും ബനാനയും കൂടെ ഇട്ട് ആലോചിച്ച് കഴിച്ചാൽ മതി. ഇതെപ്പോൾ ഏകദേശം എത്ര നേരം എടുക്കും അതാണ് എനിക്ക് അറിയേണ്ടത്. നമുക്ക് എത്ര പെട്ടെന്ന് പായസം കഴിക്കാൻ പറ്റുമോ? ഇനി എത്ര നേരം എടുക്കും? അത്രയും മതി, നമുക്ക് വേഗം റെഡിയാക്കാം. ഓക്കെ, അപ്പോൾ അത് അഞ്ജനയിൽ നിന്ന് ഒരു വാഗ്ദാനം കിട്ടിയിട്ടുണ്ട്, എത്രയും വേഗം പായസം എനിക്ക് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. പായസം ഞാൻ മാത്രമല്ല, നമ്മുടെ ഇവിടെയുള്ള എല്ലാ ക്രൂ മെമ്പേഴ്സും ടേസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ്, അതായത് എന്നെ ആരും പതപ്പിച്ചിട്ട് ഐസ് വെച്ചിട്ട് കാര്യമില്ല, ഞാനല്ല തീരുമാനിക്കുന്നത്. ഇവിടെയുള്ള എല്ലാവരും ടേസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് നമ്മൾ അറിയാൻ പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് തോന്നുകയാണ് ഏ അവർ കൊടുത്തത് ശരിയായില്ല, ഞങ്ങൾ ചെയ്തത് ശരിയായില്ല എന്ന് തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്കും വീട്ടിലിരുന്ന് ഇവരിൽ ആരെ വേണമെങ്കിലും സപ്പോർട്ട് ചെയ്യാം. അതിന് ചെയ്യേണ്ടത് SMS ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ SMS ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ നാല് റെസിപ്പികളിലും വീട്ടിൽ ട്രൈ ചെയ്യുക, എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അതിൽ ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന ആൾക്ക് നിങ്ങൾ SMS അയക്കുക. കൂടാതെ അവർക്ക് നമ്മളൊരു നല്ല സമ്മാനം കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ തിരുവോണ ദിനത്തിൽ നല്ലൊരു സദ്യ. അപ്പോൾ ഇതിൽ ആർക്കാണോ എന്തോ ആ സദ്യ കിട്ടാൻ പോകുന്നത് നോക്കാം അല്ലേ. പാല് നമ്മൾ ഒഴിക്കാറുണ്ട് പായസത്തിൽ. പാല് നമ്മുടെ ഒരു മുഖ്യ ഘടകം തന്നെയാണ് എല്ലാ പായസത്തിലും അല്ലേ. പക്ഷേ ഫ്രഷ് ക്രീം ആഡ് ചെയ്യുന്നത് ഞാൻ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് എങ്ങനെയാണ് ഈ ഐഡിയ കിട്ടിയത്? എല്ലാത്തിലും ഒരു പുതുമ, അതാണല്ലോ ഇപ്പം എല്ലാവർക്കും വേണ്ടത്, ഇന്നോവേഷൻ, പുതിയ തരം പായസം, അതാണ് എല്ലാവർക്കും വേണ്ടത് വേണ്ടത്. അപ്പോൾ ദൃശ്യ പറയുന്നത് എല്ലാവർക്കും പുതുമയാണ് വേണ്ടത്, എല്ലാ ദിവസവും വെറൈറ്റി ആയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് ദൃശ്യ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഐഡിയ വന്നു. അങ്ങനെ ദൃശ്യ നമ്മുടെ അടുത്ത് പരീക്ഷിക്കുന്നു.
പേടിക്കണ്ടല്ലോ, വീട്ടിലുണ്ടാക്കി എല്ലാരും കഴിച്ചാണ്. എല്ലാരും കൂടെ വന്നിട്ടുണ്ടല്ലോ അല്ലേ? അച്ഛനും അമ്മയും കൂടെ, അച്ഛനും അമ്മയും കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം. അപ്പൊ നടക്കട്ടെ. എന്താ യശ്വതി, റെഡി ആയോ? എന്റെ കുക്കിംഗ് പാർട്ട് കഴിഞ്ഞു. തീർന്നു, ഇനി കുറച്ച് പരിപാടി ഉണ്ടല്ലോ. കുറച്ച് പരിപാടി എനിക്ക് വയ്യ. അപ്പൊ അവിടെ ഏകദേശം തീരാറായി, ഇവിടെ അശ്വതിയുടെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യാൻ പോകുന്നേ? ഞാനിപ്പോ ഇതില് പശുമ്പാലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതില് ശർക്കര വേവിച്ചു കഴിഞ്ഞാൽ പാല് പിരിയും. ഓ അത് ശരി. സോ ഞാൻ ആദ്യം സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ്, അതും ശർക്കര പാനി റൂം ടെമ്പറേച്ചറിലായിരിക്കണം. രണ്ടും ഒരേപോലെ ഹോട്ടാണെങ്കിൽ പാല് കേടിലാവാൻ ചാൻസ് ഉണ്ട്. സോ ഞാൻ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം ശർക്കര പാനി ചേർത്തിട്ടുണ്ട്. മതി മതി, അങ്ങനെ പതിയെ ആഡ് ചെയ്താൽ മതി. അതെ, കഴിഞ്ഞു. എനിക്കിനി ഗാർണിഷും കൂടെ ഉള്ളൂ. അതെ അല്ലേ. നമുക്ക് ആരതി എന്തായി നോക്കാം. ആരതിയുടെ ഓൾമോസ്റ്റ് ഫസ്റ്റ് പ്രോസസ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ടു ബി വെരി ഫ്രാങ്ക്, എനിക്ക് പിക്കിളാണ് ഓർമ്മ വരുന്നത്. പിക്കിള് സംഭവം എന്നറിയോ, നമ്മള് പഴുത്ത പഴം യൂസ് ചെയ്യണം. നെയ്യ് അടക്കാൻ ഭയങ്കര പാടായിരിക്കും. ഇതിപ്പോൾ ഞാനതിൽ നെയ്യും ജിഞ്ചറും ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്ലേവർ നമുക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. എനിക്ക് ഫേവറേറ്റ് ജിഞ്ചർ ആയതുകൊണ്ട് ഞാൻ ജിഞ്ചർ ഇട്ടിട്ടുണ്ട്. നിറപ്പര ഓണം പായസമേളയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അഞ്ജനയുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇവിടെ അശ്വതി നേരത്തെ റെഡിയാണ് അല്ലേ. ഇനി നമുക്ക് ആതിരയുടെ പായസവും ദൃശ്യയുടെ പായസവും കൂടി റെഡിയായാൽ മതി. നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇനി ഈ പായസം ഇപ്പോൾ ഇവിടെ എല്ലാവരും ഇത് പെട്ടെന്ന് ഉണ്ടാക്കി, ടൈം അവിടെ വളരെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള രണ്ട് പായസമാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവരാണെങ്കിൽ ഇത് വേഗം വേണമെങ്കിൽ ഒരു സിനിമയ്ക്ക് പോയിട്ട് വരാനുള്ള സമയം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. കണ്ടോ എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. പക്ഷേ ഈ ടൈമൊന്നും അല്ല നമ്മുടെ മെയിൻ ഫാക്ടർ, ടേസ്റ്റ്. ടേസ്റ്റ് എത്ര നന്നാവുന്നോ ആ ആൾ കൊണ്ടുപോകും സമ്മാനം. നമുക്ക് നോക്കാം. ഇനി ഇവരൊന്ന് വേഗം ഒന്ന് റെഡി ആവട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ. ദൃശ്യ ഇവിടെ എന്തോ ഇതിലേക്ക് ആഡ് ചെയ്തു. നമ്മുടെ സ്ട്രോബെറി ജെല്ലാണോ ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്തത്? ഫ്രഷ് ആണ് ആഡ് ചെയ്തത്. നല്ല കളറൊക്കെ പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. ആതിര എന്തായി, പായസം റെഡി ആയോ? പായസം ഓൾമോസ്റ്റ് ഡൺ. ഇനി ഗാർണേഷൻ വർക്കാണ്. പക്ഷേ ഗാർണേഷന് മുമ്പ് നമ്മൾ യൂഷ്വലി കാഷ്നട്ട്സ് ഗാർണേഷനാണ് യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ അതൊരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ്, നമ്മൾ മാക്സിമം ക്വാണ്ടിറ്റി യൂസ് ചെയ്യണം. ഓ അത് ശരി. ഗാർണിഷ് ചെയ്യാനല്ല, ഇത് ഇതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ്. ഗാർണേഷന് യൂസ് ചെയ്യാം. പ്ലസ് യൂഷ്വലി പഴം, ഈ പഴം പായസം എന്ന് പറഞ്ഞാൽ നമ്മൾ തിക്കായിട്ടൊരു ഗ്രേവി പോലെയല്ലേ, ഇത് ബൈറ്റ് ചെയ്യാനുള്ള രീതിയിൽ പഴം ഉണ്ടാവണം. പ്ലസ് നമ്മുടെ കാഷ്യൂസും, കാരണം അത് പ്രത്യേക ഒരു ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാൻ. ഓക്കെ, നല്ല മണം വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഏകദേശം എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആരാണ് ആ സമ്മാനം കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് അറിയാനുള്ള വളരെയധികം ആകാംക്ഷയുണ്ട്. നിങ്ങൾക്കും ആകാംക്ഷയില്ലേ? അശ്വതിയുടെ പായസം കോഴിക്കോട് നിന്നും വന്ന അശ്വതിയുടെ പായസം നേരത്തെ റെഡിയാണ്. നമുക്കെന്നാൽ ആദ്യം അത് കഴിച്ചു തുടങ്ങാം അല്ലേ. കോഴിക്കോട്ടെ പായസം കണ്ടുക്ക, അങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടു കഴിക്കാൻ പോകുന്നു. നന്നായിട്ടുണ്ട്. താങ്ക് യു. കളിക്ക്. താങ്ക് യു. നന്നായിട്ടുണ്ട്. ഇനി അവിടെയും ഇതേ സംഭവം തന്നെയാണ്, പക്ഷെ ബനാനി അല്ല സ്ട്രോബെറിയാണ്. അപ്പം അതൊന്ന് നോക്കട്ടെ. എന്തായി ദൃശ്യ, റെഡി ആയോ? കഴിഞ്ഞു. നമ്മളെ ചേർത്തലയിൽ നിന്ന് വന്ന ദൃശ്യയുടെ പായസം സ്ട്രോബെറി അവൾ സ്ട്രോബെറി അല്ല, എനിക്ക് ഇഷ്ടമുള്ള പോലെ ഒന്നും പറയാൻ ദൃശ്യം സമ്മതിക്കില്ല. അവൾ ബെറി പായസം ഞാൻ കഴിക്കാൻ പോണേ. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ആ സ്ട്രോബെറി ഒക്കെ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ കഴിച്ചു നോക്കട്ടെ. കൊള്ളാം, നന്നായിട്ടുണ്ട്. കണ്ടുപോലെയൊന്നും അല്ലല്ലോ ആള്, പായസം വന്നപ്പോൾ സൂപ്പറായിട്ടുണ്ട്. ആ സ്ട്രോബെറി ഇട്ടുകൊണ്ടാണെന്നൊന്നും പ്രത്യേക ഒരു സ്വാദ്.
നന്നായിട്ടുണ്ട്. ഇനി നമ്മുടെ അതേ അഞ്ജന അവിടെ എഴുപൂന്നയിൽ നിന്ന് വന്ന നമ്മുടെ അഞ്ജന കാത്തിരിക്കുകയാണ്. എത്ര നേരമായി ചേച്ചി ഞാനിത് റെഡി ആയിട്ട് വെച്ചിരിക്കുന്നു, ഒന്ന് നോക്കൂ എന്നാണ് ആ മുഖത്ത് എഴുതിയിരിക്കുന്നത്. അഞ്ജനയുടെ ആ പായസത്തിൻ്റെ ഒരു ടൈറ്റിൽ ഒന്ന് പറയൂ ഒന്നുകൂടി. മിക്സഡ് ഫ്രൂട്ട് വിത്ത് സേമിയോ. ആ ഓക്കെ, ആ പായസം ഞാൻ കഴിക്കാൻ പോവുകയാണ്. പോമഗ്രാനൈറ്റ് ഒക്കെ ഇട്ട് നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇംപ്രസീവ്. ഇനി കഴിച്ചു നോക്കിയിട്ട് പറയാം. എല്ലാവരിലും കാഷ്യൂസ് ഉണ്ട് കേട്ടോ, കാഷ്യൂസ് വേണ്ട, അല്ലാതെ നോക്കാം. നന്നായിട്ടുണ്ട്. കൊള്ളാം. എന്തായാലും ഈ ചെറു പ്രായത്തിൽ തന്നെ ഇവരൊക്കെ ഇത്രയും നല്ല കുക്ക് ആക്കിയാണ്, എൻ്റെ ദൈവം എനിക്ക് വയ്യ. അപ്പോൾ ഇനി ഇവർ വലുതാവുന്തോറും നല്ല എക്സ്പേർട്ട് കുക്കുകളായിരിക്കും. ഇവരെ കുക്കറി ഷോ ഒക്കെ നമുക്ക് വരും കാലങ്ങളിൽ കാണാം എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ ആതിര വെയിറ്റിംഗ് ആണ്. ആതിരയുടെ ഏകദേശം റെഡിയായി തോന്നുന്നു. ചൂടോടുകൂടി ആതിരയുടെയും കൂടി പായസം കഴിച്ച ആഹാ, ഇന്നത്തെ എൻ്റെ ദിവസം ധന്യമായി. നന്നായിട്ടുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുണ്ട്, സ്ഥിരമുള്ള ഒരു പായസമല്ല, നല്ല ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. അപ്പം കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഞാൻ ആകെ കൺഫ്യൂഷനിലാണ്. എനിക്ക് ഈ നാല് പായസവും ഒന്നിനൊന്ന് ഇഷ്ടമായി. ഇതിൽ പെട്ടെന്ന് എനിക്ക് അങ്ങനെ ഇന്ന ആൾക്ക് കൊടുക്കാം എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും വന്ന് സഹായിക്കണം. ഇതിൽ ഏത് പായസമാണ് ആദ്യം തീരുന്നതെന്ന് നോക്കിയാൽ തന്നെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളൊന്ന് ഇത് ജഡ്ജ് ചെയ്തിട്ട് തിരിച്ചു വരാം. നിരപര ഓണം പായസമേളയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങളെല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയായിരിക്കും ആരാണ് സമ്മാനം കൊണ്ടുപോകുന്നതെന്ന്. ഈ തവണ ഒരേ ഒരാൾക്കേ ഉള്ളൂ, അത് ഞാൻ ആദ്യമേ പറയാം. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്ന ആളുമല്ല ഈ സമ്മാനം കൊണ്ടുപോകുന്നത്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലും തോന്നിയിട്ടുണ്ടാവും, ഞാൻ വിചാരിച്ച ആൾക്കല്ലേ. ഞാനിപ്പോൾ ഇതിൻ്റെ വിന്നറെ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒബ്ജെക്ഷൻ ഉണ്ടെങ്കിൽ ഉടനെ ഫോണെടുക്കുക, ഒരു SMS ഇങ്ങോട്ട് അയക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലിലൂടെ ഞങ്ങളോട് നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്താം. നിങ്ങളുടെ കമൻസ് അയക്കേണ്ട ഇമെയിൽ ID paisamela@flowerstv.in. അപ്പോൾ ഇനി നമുക്ക് ഇവരെ എല്ലാവരെയും വിളിക്കാം അല്ലേ. വരൂ വരൂ പ്ലീസ്. എല്ലാവരെയും മുഖത്ത് ഭയങ്കര ടെൻഷനാണ്. ടെൻഷനൊന്നും വേണ്ട, എല്ലാവർക്കും സമ്മാനമുണ്ട്. ആദ്യമേ ആ കാര്യം പറയുകയാണ്. എല്ലാ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും, നിങ്ങൾക്ക് നാല് പേർക്കും സമ്മാനമുണ്ട്. അപ്പം അതിൽ ടെൻഷൻ ആവണ്ട. ഇനിയിപ്പോൾ ഇതിൽ ഏറ്റവും മികച്ചത് അങ്ങനെയൊന്നുമില്ല, എല്ലാവരെയും നല്ലതായിരുന്നു. പക്ഷേ ഇതൊരു കോമ്പറ്റീഷൻ ആയതുകൊണ്ട് നമുക്കൊരു വിന്നറിനെ വേണം. അതിന് പല ക്രൈറ്റീരിയകളുണ്ട്. അതായത് കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള, സ്ഥിരം നമ്മളുടെ വീട്ടിൽ കഴിക്കുന്ന ഒരു പായസം ഇവിടെ ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് കോമ്പറ്റീഷൻ വിൻ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് തെറ്റല്ലേ. അപ്പോൾ കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് അപ്ലൈ ചെയ്ത്, പക്ഷേ ഈ ഇന്നോവേറ്റീവ് ആയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഐഡിയ വെച്ചുകൊണ്ട് കാര്യമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവണം. അങ്ങനെ ടേസ്റ്റുള്ള ഏറ്റവും നല്ല പായസം ഉണ്ടാക്കിയ ഇന്ന് ഈ നാല് പേരിൽ ഏറ്റവും നല്ല പായസവും, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആരുടെ പാത്രമാണ് കുറച്ച് കുറഞ്ഞത്, അല്ല കുറച്ചല്ല നന്നായിട്ട് കുറഞ്ഞ ആ വ്യക്തി ആരാണ്, എന്തെങ്കിലും ഐഡിയ, എന്തെങ്കിലും ഗസ് വർക്ക് ഉണ്ടോ, ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ആരായിരിക്കും എന്നുള്ളത്? ഞാൻ തന്നെ പറയാം അല്ലേ. ചേർത്തലയിൽ നിന്ന് വന്ന ദൃശ്യയാണ് കൊണ്ടുവരിക്കുന്നത്. ദൃശ്യ കൺഗ്രാറ്റ്സ്. അപ്പോൾ സ്ട്രോബെറി പായസം കുടിച്ചിട്ട് ഇവിടെ ഇത് ഇനി ബാക്കിയൊന്നുമില്ല. നോക്കി അതിൻ്റെ അകത്തേക്ക് നോക്കി, എല്ലാവരും നോക്കി, ശരിയല്ലേ. അതിൻ്റെ അകത്തൊന്നും ഇനി ബാക്കിയില്ല. സ്ട്രോബെറിയുടെ മാജിക്കാണോ ദൃശ്യയുടെ മാജിക്കാണോ? ദൃശ്യ സത്യം പറയാം കേട്ടോ, ഉണ്ടാക്കുന്നുണ്ടപ്പം ഞാൻ വിചാരിച്ചില്ല ഈ കുട്ടിയൊക്കെ ഇത് പായസമൊക്കെ ഉണ്ടാക്കുന്നത് ശരിയാവോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ കണ്ടുപോലെയല്ല, നല്ല കൈപ്പുണ്യമാണ്, നല്ല പായസമായിരുന്നു. ദൃശ്യയ്ക്ക് നിറവറ നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പറാണ് സമ്മാനം. അപ്പോൾ കൺഗ്രാറ്റ്സ് വൺസ് അഗെയിൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചെറിയ സമ്മാനമുണ്ട്. Thank you.
അപ്പോൾ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ചെറിയ കുട്ടികളോട് അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഒന്ന് ചോദിക്കാം അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു അഞ്ജന? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരു പരീക്ഷണമായിരുന്നു, ഒരു പരീക്ഷണമായിരുന്നു ഞാൻ. അതെ, അപ്പോൾ ഇനിയും ആ പരീക്ഷണങ്ങൾ തുടർന്നോളൂ. നല്ല പൈസയായിരുന്നു. എന്താണ് ആതിരയുടെ അഭിപ്രായം? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ്. സെക്കൻഡ് ടൈം ഉണ്ടാക്കിയതാണ്. ബെസ്റ്റ് കുക്ക് ഒന്നുമല്ല, ബട്ട് ഹോപ്പ് ഐ ഡിഡ് മൈ ബെസ്റ്റ്. അതെ, വളരെ നന്നായിരുന്നു പായസം. എനിക്ക് കഴിച്ചപ്പോൾ വളരെയധികം ഇഷ്ടപ്പെട്ടു. പക്ഷേ ഋഷിയുടെ പായസം കുറച്ച് ഒന്ന് മുന്നിട്ട് നിന്നു, അതുകൊണ്ടാണ്. അപ്പോൾ അശ്വതി, എന്താണ് ഈ ഷോയുടെ ഒരു വന്നതിലുള്ള എക്സ്പീരിയൻസ്? ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ആദ്യമൊന്നും വിചാരിച്ചു ഞാൻ നെർവസ് ആവും, ശരിയാവില്ല എന്നൊക്കെ വിചാരിച്ചു. എന്നാലും ഐ കുഡ് ഡു മൈ ബെസ്റ്റ്. അതെ, നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. അപ്പം ഇവിടെ വന്നതിലും ഈ ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിലും എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നമുക്ക് വീണ്ടും അടുത്ത ദിവസം പുതിയ മത്സരാർത്ഥികളുമായിട്ട് ഒരിക്കൽ കൂടി കാണാം. ടിൽ ദെൻ ബൈ.